രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ബാങ്ക് കവർച്ചകളിലൊന്നായ ചേലേമ്പ്ര ബാങ്ക് കവർച്ച കേസിലെ പോലീസിന്റെ അന്വേഷണ മികവും പുസ്തകമായിരിക്കുകയാണ്. കവർച്ചയുടെ വഴികളും ഒട്ടും വൈകാതെ പ്രതികളെയെല്ലാം പിടികൂടിയ പോലീസ് മികവും അനിർബൻ ഭട്ടാചാര്യയുടെ പുസ്തകത്തിലൂടെ പുറത്തിറങ്ങുകയാണ്. 2007 December 30 രാത്രി മലപ്പുറം ജില്ലയിലെ ചേലേമ്പ്ര സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്കിന്റെ ശാഖയിൽ നടന്നത് ഇന്ത്യൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ബാങ്ക് കവർച്ചകളിലൊന്ന്. 80 kilo സ്വർണവും 25 lakh രൂപയും കൊള്ളയടിക്കപ്പെട്ടു. അതിവേഗം, അതായത് 2 മാസത്തിനുള്ളിൽ കേരള പോലീസ് 4 പ്രതികളെയും പിടികൂടി. പോലീസിന്റെ കേസ് അന്വേഷണ ചരിത്രത്തിൽ പൊൻതൂവലായ സംഭവത്തിന്റെ പകർത്തെഴുത്താണ് ഇന്ത്യാസ് മണി ഹെയ്സ്റ്റ്, ദ ചേലേമ്പ്ര ബാങ്ക് റോബറി എന്ന പുസ്തകം. കവർച്ച, അതിന്റെ ആസൂത്രണം, നടപ്പാക്കിയ രീതി, രക്ഷപ്പെട്ട വഴി, പ്രതികളെ കുടുക്കിയ പോലീസിന്റെ മിടുക്ക്, എല്ലാമുണ്ട് ബംഗാളി എഴുത്തുകാരനായ അനിർബൻ ഭട്ടാചാര്യയുടെ പുസ്തകത്തിൽ. കേരള പോലീസിന്റെ ചരിത്രത്തിലെ തിളക്കമാർന്ന നേട്ടം തന്നെയാണ് അത്. എന്നും ഓർമ്മിപ്പിക്കാവുന്ന വലിയ അന്വേഷണം. മുഴുവൻ പ്രതികളെയും പിടികൂടി എന്നത് മാത്രമല്ല, കവർന്ന സ്വർണവും പണവും വീണ്ടെടുത്തതും പോലീസിന് നേട്ടമായി. പി വിജയൻ IPS ആയിരുന്നു അന്വേഷണ സംഘത്തെ നയിച്ചത്. കേസും അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പുസ്തകത്തിലുണ്ട്. ഹോട്ടൽ നടത്താനെന്ന വ്യാജേനെ ബാങ്കിന്റെ താഴെ നിലയിലെ മുറി വാടകയ്ക്കെടുത്ത് സംഘം നടത്തിയ കവർച്ച. 22 lakh ഫോൺ വിളികൾ പരിശോധിച്ചാണ് വെറും 2 മാസം കൊണ്ട് കേരള പോലീസ് പ്രതികളിലേക്ക് എത്തിയത്. കൊച്ചിയിലെ പുസ്തക പ്രകാശന ചടങ്ങ് വേറിട്ടായത് അന്നത്തെ മികവുറ്റ അന്വേഷണ സംഘത്തിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ എല്ലാം സാന്നിധ്യം കൊണ്ടുകൂടിയാണ്. DC ബുക്സ് ആണ് പ്രസാധകർ. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. പി വിജയൻ IPS നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ പി വിജയൻ IPS, ഗുഡ് മോർണിംഗ്. സാധാരണ പല പ്രമേയങ്ങളും ഒക്കെ ഈ പോലീസിന്റെ അന്വേഷണത്തെ കുറിച്ചൊക്കെ വരാറുണ്ട്. പക്ഷെ അവിടെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോലീസിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന പ്രമേയങ്ങളാണ് പല രചനകളിലും ചിത്രങ്ങളിലും ഒക്കെ വരുന്നത്. പക്ഷേ ഇത് രാജ്യത്ത് തന്നെ ഏറ്റവും വലിയൊരു അഭിമാന നേട്ടമാണ്. കാരണം ഒരു റെസ്റ്റോറൻറ്റിന് വേണ്ടി വാടകയ്ക്ക് എടുക്കുക, ഷട്ടർ താത്തിട്ടിട്ട് അതിനകത്ത് പണി നടക്കുന്നു എന്ന ഒരു പ്രതീതി വരുത്തുക, ഒരു സ്ത്രീ അടക്കമുള്ള 4 പ്രതികൾ ഘട്ടം ഘട്ടമായി ഇത് തുരക്കുക, സ്ട്രോങ് റൂമിലേക്ക് കയറുക, അങ്ങനെ രാജ്യത്തെ ഏറ്റവും വലിയ ഒരു ബാങ്ക് കൊള്ളയാണ് ചേലേമ്പ്രയിൽ നടന്നത്. ഇത് അനർബൻ ഭട്ടാചാര്യയെപ്പോലെ ഒരു വിഖ്യാത എഴുത്തുകാരൻ ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു പുസ്തകമാക്കി പുറത്തിറക്കിയിരിക്കുന്നു. എന്താണ് ശ്രീ പി വിജയന് ആദ്യ പ്രതികരണം? ഇത് വളരെ സന്തോഷം തോന്നുന്നുണ്ട്. കാരണം ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒന്ന്, അനിർബൻ ഭട്ടാചാര്യയെ പോലെയുള്ള ഒരു എഴുത്തുകാരനാണ് ഇത്. ഇത് കഴിഞ്ഞ 2010 മുതൽ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഈ കേസ് വന്നത് 2010 ലാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുമുതൽ ഒരു 10 കൊല്ലക്കാലം ഇതിനെക്കുറിച്ച് പല രീതിയിലൊക്കെ അന്വേഷിച്ചു, ഒരു റൈറ്റ് കോണ്ടാക്ട് കണക്ട് വിത്ത് കേരള പോലീസായിട്ട് അന്വേഷിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ 2020 കോവിഡ് പീരീഡിലാണ് നമ്മൾ അന്വേഷണ സംഘമായിട്ടും അദ്ദേഹം കണക്ട് ചെയ്യുന്നു. പിന്നെ കോടതികളിൽ വഴിയും ഓപ്പൺ സോഴ്സ് വഴിയൊക്കെ ഇതിൻ്റെ ഡോക്യുമെൻ്റ് കളക്ട് ചെയ്യുന്നത്. 2 വർഷത്തെ നല്ല രീതിയിലുള്ള ഒരു റിസർച്ചും വർക്കും ആണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ഇതിൻ്റെ എനിക്ക് ഒന്ന്, ആ കേസിൻ്റെ അന്വേഷണം വളരെ പ്രയാസകരവും ആദ്യത്തെ ഒരു 10-30 ദിവസക്കാലം ഒരു മാസ്റ്റർ ക്രിമിനൽ മൈൻഡിൻ്റെ പിന്നാലെ ഓട്ടം വളരെ പ്രയാസകരമായിരുന്നു. പക്ഷേ പിന്നീടുള്ള 10-26 ദിവസം ഞങ്ങളുടെ സമയമായിരുന്നു വേണമെങ്കിൽ പറയായിരുന്നു. പക്ഷേ ഈ കേസ്, ഇത്തരത്തിൽ ഒരുപാട് കേസുകൾ ഇന്ത്യയുടെ, കേരളത്തിൻ്റെ അകത്ത് തന്നെ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. മീൻസ് ഈ നല്ല കേസുകൾ, പക്ഷെ പലതും ഒരു ശരിയായ രീതിയിൽ ഡോക്യുമെൻ്റ് ചെയ്യപ്പെടാറില്ലായിരുന്നു. അനിർബൻ ചെയ്തിരിക്കുന്നത് അല്ലെ, പോലീസിനോട് ചെയ്തിരിക്കുന്നത്, ഇന്ത്യൻ പോലീസിനോട് തന്നെ ചെയ്തിരിക്കുന്ന ഒരു വലിയൊരു കാര്യം, ഈ ഇത്തരത്തിൽ ഇതിനെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഡോക്യുമെൻ്റ് ചെയ്യും. അത് പിൽക്കാലത്ത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കും ഫിക്ഷൻ വായിച്ച് ആസ്വദിക്കുന്ന ആളുകൾക്കൊക്കെ വലിയ ഒരു 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 മുതൽക്കൂട്ടാകുന്ന രീതിയിൽ ചെയ്തു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം. തീർച്ചയായിട്ടും.